സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ്, കനറ ബാങ്കിന് എതിർവശം, മെയിൻ റോഡ്, ചേലക്കര. ബി ജെ പി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാറിനെ കള്ളക്കേസിൽ കുടുക്കി എന്നാരോപിച്ചായിരുന്നു പ്രകടനം. സംസ്ഥാന കൗൺസിൽ അംഗം പി കെ മണി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനൊരു പ്രതിഷേധ പ്രകടനം നടത്തുവാനുണ്ടായ സാഹചര്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിനെതിരെ 107 വകുപ്പ് എടുത്തുകൊണ്ട് കള്ളക്കേസ് എടുത്തിരിക്കുകയാണ്. എന്താണ് 107 വകുപ്പ് എന്ന് ചോദിച്ചാൽ, നിരന്തരം പ്രശ്നക്കാരനാണ് എന്നാണ് ഈ വകുപ്പിൻ്റെ ഒരു ഉദ്ദേശം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ഇവിടെ ഏത് തരത്തിലുള്ള അക്രമങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത് എന്ന് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അറിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പറയുവാനുള്ള ഒരു ആർജവം കേരള പോലീസ് കാണിക്കണം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ NDA സഖ്യം വിജയിച്ച അന്നു മുതൽ തുടങ്ങിയതാണ് അവരുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്കെതിരെയുള്ള ഇങ്ങനെയുള്ള ഓരോ പ്രവർത്തനങ്ങളും. അതിൻ്റെ പ്രതിഷേധ സൂചകമായിട്ടാണ് ഇന്ന് ഇങ്ങനൊരു പ്രകടനം ഇവിടെ നിശ്ചയിച്ചത്. പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാറിനെതിരെ ഒരു സ്ഥിരം കുറ്റവാളിക്ക് ചാർത്തുന്ന 107 വകുപ്പ് ചാർത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഒരു ഭീകരനായി അല്ലെങ്കിൽ ഒരു സ്ഥിരം കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കുന്നതിന് വേണ്ടി CPM നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഈ രാജ്യത്ത് തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിജയം കരസ്ഥമാക്കിയ ജില്ലയാണ് തൃശ്ശൂർ ജില്ല. ആദ്യമായിട്ടൊരു പാർലമെൻ്റ് അംഗത്തെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വിജയിപ്പിച്ചെടുത്തുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്ത ജില്ലാ അധ്യക്ഷനെ കരിവാരിത്തേക്കുക എന്നുള്ള ദുഷ്ടലാക്കോട് കൂടിയിട്ടാണ് CPM പോലീസിനെ വിയോഗിച്ചിട്ട് ഈ ഹീനകൃത്യം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം ഏതെങ്കിലും കൊലപാതക കേസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും CPM നേതാക്കൾ ഉൾപ്പെട്ടിരിക്കുന്ന കരിവണ്ണൂർ ബാങ്ക് പോലെയുള്ള പാവപ്പെട്ടവന്റെ പണം തട്ടിയെടുക്കുന്ന കേസിലോ പ്രതിയല്ല അദ്ദേഹം. ഈ തൃശ്ശൂർ ജില്ലയിൽ പാർട്ടിയെ ഉജ്ജ്വലമായി മുന്നിലെത്തിക്കുന്നതിന് വേണ്ടി നിരന്തരമായി പാർട്ടി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് മാത്രമാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരം കള്ളക്കേസുകൾ ചമച്ചിരിക്കുന്നത്. ഈ കേസിനെതിരെ പോലീസിന്റെ നടപടിക്കെതിരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ഗൂഢശ്രമത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രതിഷേധ യോഗം ഇവിടെ കൂടുന്നത്. പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ, ഇനി +1 +2 എവിടെ പഠിക്കും? ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട. നമ്മുടെ ലിസിയു കോളേജ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസിയു കോളേജ് 2024-25 വർഷത്തെ +1 +2 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അച്ചടക്കം, കുറഞ്ഞ ഫീസ്, ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ MS Office, ടാലി, ഫോട്ടോഷോപ്പ്, കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക.